ഹലോ, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഹാരാഷ്ട്രീയൻ റെസിപ്പിയാണ് കേട്ടോ. അതെന്തുട്ടാന്ന് വെച്ചാൽ, തലേദിവസം നമ്മൾ ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ പിറ്റേ സാമ്പിളിയും ബലം പിടിച്ച് അത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ആ ചപ്പാത്തി വെച്ച് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ മല്ലിയില, പച്ചമുളക്, ഉപ്പ്, സവാള, വേപ്പില, തക്കാളി, മുളകുപൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ജീരകം, കടുക്, കായപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഓയില്, അത് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. പിന്നെ മെയിൻ ചപ്പാത്തി തലസ്ഥ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ചപ്പാത്തിയാണ്. ഇത് ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയതാണ്, അത് കാരണം അത്ര ബലമൊന്നും പിടിച്ചിട്ടില്ല. ഉച്ചയായപ്പോഴേക്ക് ഇത്ര ബലമൊക്കെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായി കീറിയെടുക്കണം. ആദ്യം നന്നായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് ശരിക്കും ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് സത്താറ പോയപ്പോഴാണ്. സത്താറല്ല, എൻ്റെ നാത്തുൻ്റെ വീടുണ്ട്, അവിടെ നിന്നാണ് ആദ്യമായിട്ട് കഴിച്ചത്. അവർക്ക് മഹാരാഷ്ട്രീയൻ റെസിപ്പീസൊക്കെ നന്നായിട്ടറിയാം. അവരാണിത് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പിന്നെ പിള്ളേർക്കും ഏട്ടനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമത് കഴിക്കാനായിട്ട്. അത് കാരണം ഇപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ നന്നായി ചെറുതാക്കി നുറുക്ക. അങ്ങനെ നുറുക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതേ നമ്മളിങ്ങനെ അടിച്ചെടുത്ത് വളർന്നിട്ടുണ്ട്. ഇത് കണ്ട അവില് പോലെ ഇരിക്കുന്ന, ഇത്ര അടിക്കാനേ പാടുള്ളൂ കേട്ടോ. നന്നായി പൊടിയായി അടിക്കരുത്. ചീനച്ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാട്ടാ. വെളിച്ചെണ്ണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് മഹാരാഷ്ട്രീയൻ റെസിപ്പിയല്ലേ, ഇപ്പൊ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്ക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ കടുകാണ് ഇട്ടിടുന്നത്. അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി കഴിയുമ്പോൾ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇഷ്ടമില്ലാത്തവരും ഇടണ്ടാട്ടാ, ജീരകമാണ് ഒരു ടേസ്റ്റ് അതിൻ്റെ. ജീരകം ഞാൻ 1 ടീസ്പൂണാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ജീരകം ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതേ മൂത്ത് വരുന്നുണ്ട്, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക 1 തണ്ട്. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ, ആദ്യം സവാള ഇട്ട് കൊടുക്കുക. 2 ചെറിയ സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ അതേ പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഇത് നല്ല എരിവുള്ള മുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായി വഴറ്റി കൊടുക്കാം. വേഗം വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക, ചപ്പാത്തിയിൽ ഉപ്പുള്ളതാണ്. അതായത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ഒന്ന് വാടി വരട്ടെ എല്ലാതും.
എന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്, നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്നും അധികം വെന്ത് പോരുത്, ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോൾ അടുത്ത മസാല ഇട്ട് കൊടുക്കാം. അത് ഒരുവിധം വെന്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം, ഇതിരിയൊന്ന് മൂക്കട്ടെ മുളക് പൊടി. ഇപ്പൊ ഇതായിട്ടുണ്ട്, നമുക്ക് എനിക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇങ്ങനെ അല്ലാതെ ഇട്ട് കൊടുക്കുക, ഗ്യാസ് കുറച്ച് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലൊന്ന് കുറച്ചിട്ട് കൊടുക്കുക, പകുതി പകുതി നമുക്ക് അവ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. മല്ലിയിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ കൂടുതൽ. മല്ലിയില ഇട്ടോ, ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ടോ. നന്നായി ഇളക്കി കൂട്ടാം. ഇപ്പൊ കൊച്ചുങ്ങൾക്കുള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം, എരിവ് കുറച്ചിട്ടിട്ട്, അപ്പൊ പിള്ളേർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് ലാസ്റ്റ് ആയിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ തന്നെ വെച്ചാൽ മതി ഇട്ടാ, അല്ലെങ്കിൽ പിന്നെ അത് കിടന്ന് മൊരിയില്ലേ. നന്നായി ഇളക്കി കൂട്ടിയിട്ട് തട്ടിപ്പൊത്തി വെക്കുക. ഇതിൽ നമുക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായി മൂടി വെക്കുക. ഇതാ ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇളക്കി നോക്കാം. അത് നന്നായി കുഴഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായി ബലം പിടിച്ചതെന്ന് വെച്ചാൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടാ, അല്ലെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട, തക്കാളിയിലെ വെള്ളം ഉണ്ടായിരിക്കും. എനിക്ക് വേണമെങ്കിൽ കപ്പലണ്ടി വറുത്തതും ഇടാം, ഞാനിവിടെ ഇട്ടിട്ടില്ല, പിള്ളേർക്ക് ഇഷ്ടമില്ല. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടാ. നമുക്ക് രാവിലെ നാസ്തക്ക് വേണമെങ്കിലോ വൈകിട്ട് 4 മണിക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം നമുക്ക് കോരിയെടുക്കാം. ഇപ്പം 3-4 ആൾക്ക് കഴിക്കാൻ ഉള്ളതുണ്ട്, 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാനായിട്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരും.